കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന് മലപ്പുറം ജില്ലയിൽ പാർട്ടിക്കുള്ളിലെ സ്വാധീനം നഷ്ടമാകുന്നു. ജില്ലയിലെ എ ഗ്രൂപ്പ് നേതാക്കളിൽ കൂടുതൽ പേരും വിവി പ്രകാശ് പക്ഷത്ത് അണിനിരന്നതോടെ മലപ്പുറത്ത് കോൺഗ്രസ് എന്നാൽ ആര്യാടൻ മുഹമ്മദ് എന്ന പദവിന് മാറ്റമുണ്ടാകുന്നു. മലപ്പുറം ജില്ലയുടെ രൂപീകരണം മുതൽ ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. എന്നാൽ 2016 ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടതോടെയാണ് നിലമ്പൂരിൽ എ ഗ്രൂപ്പിനുള്ളിൽ ആര്യാടൻ വിരുദ്ധർ ശക്തി പ്രാപിച്ചത്. ആര്യാടൻ മുഹമ്മദിന്റെ വിശ്വസ്തനായിരുന്ന വി എ കരീമിനെ DCC പ്രസിഡന്റാക്കാൻ ആര്യാടൻ മുഹമ്മദ് നടത്തിയ നീക്കം അന്നത്തെ KPCC അധ്യക്ഷൻ VM സുധീരൻ തടഞ്ഞിരുന്നു. വി പ്രകാശിനെ DCC പ്രസിഡന്റാക്കി നിലമ്പൂർ സീറ്റിലുണ്ടായ പരാജയത്തിന് മറുപടി നൽകാൻ ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ചു. 2 തവണ സംസ്കാര സാഹിതി ചെയർമാൻ എന്ന നിലയിൽ KPCC അധ്യക്ഷന്മാർ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നയിച്ച ജാഥകൾക്ക് മുന്നോടിയായി സാംസ്കാരിക സാഹിതി കലാജാഥയും നടത്തി. നിലമ്പൂർ സീറ്റിൽ വി പ്രകാശിന് മുന്നിൽ അടിയറവ് വച്ച് മത്സരത്തിൽ നിന്നും പിന്മാറിയപ്പോൾ പകരമായി ലഭിച്ച DCC പ്രസിഡന്റ് സ്ഥാനം 20 ദിവസത്തിന് ശേഷം തിരിച്ചെടുത്തതോടെ ആര്യാടൻ ക്യാമ്പ് കടുത്ത നിരാശയിലാണ്. മുൻപ് ആര്യാടൻ മുഹമ്മദിന്റെ വിശ്വസ്തനായിരുന്ന KPCC ജനറൽ സെക്രട്ടറി ഇ മുഹമ്മദ് കുഞ്ഞി ആര്യാടൻ ഷൗക്കത്തിന് DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല നൽകിയതിനെതിരെ പരസ്യമായി തന്നെ രംഗത്തും വന്നിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെട്ടിരുന്ന ആര്യാടൻ മുഹമ്മദിന് ഇത് തിരിച്ചടിയുടെ കാലമാണ്. വി പ്രകാശ് നിലമ്പൂരിൽ നിന്നും വിജയിച്ചാൽ DCC പ്രസിഡന്റ് സ്ഥാനം തിരികെ ലഭിക്കുമെന്ന നേരിയ പ്രതീക്ഷ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നവർക്കുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന തിരിച്ചടിയിലെല്ലാം തൽക്കാലം മൗനം തുടരാനാണ് ആര്യാടന്റെ തീരുമാനം.